എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എലീനയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അവളുടെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്ന് ബോധം കെട്ട് വീണല്ലോ. അതുകൊണ്ട് തന്നെ ജെർമി ഡോക്ടർ ഫെല്ലിന്റെ ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ആക്കിയേക്കുകയാണ്. പിന്നീട് ഡോക്ടർ ഫെൽ ജെർമിയുടെ അടുത്ത് ഇവളുടെ അവസ്ഥയെ പറ്റി പറയുന്നു. എലീന ഓക്കെ ആണെന്നും അവൾക്ക് കുറച്ച് റെസ്റ്റ് ആണ് ആവശ്യമെന്നും ജെർമിയുടെ അടുത്ത് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം സാൽവറ്റോർ ബ്രദേഴ്സിന്റെ അടുത്ത് ജെർമി ആണെങ്കിൽ വിളിച്ചു പറയുന്നു. ഡേവിനും സ്റ്റെഫനും ഒരുമിച്ച് തന്നെ പറയുന്നു അവളെ അവിടെ നിർത്തരുത്, അവളെ അവിടെ നിർത്തിയാൽ അപകടമാണ് എന്നൊക്കെ പറയുന്നു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അലാർക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലിലോട്ട് കടന്നു വരുന്നു. പിന്നീട് ഡോക്ടർ ഫെല്ലിന്റെ അടുത്ത് എലീനെ എവിടെയെന്ന് ചോദിക്കുന്നു. എലീനെ കാണിച്ചു തരത്തില്ലെന്നും എലീനെ ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റത്തില്ല എന്നും അലാർക്കിന്റെ അടുത്ത് പറയുന്നു. അലാർക്കാണെങ്കിൽ ഡോക്ടർ ഫെല്ലിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ എലീനയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെയെങ്കും എലീനെ കാണുന്നില്ല. ആ തക്കത്തിന് നമ്മുടെ കാരോളിനും മാറ്റും ടെയ്ലറും എലീനെ ആണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. പിന്നീട് സ്റ്റെഫനും അങ്ങോട്ട് വരുന്നു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം അങ്ങോട്ടേക്ക് എലീജ കടന്നു വരുന്നു. നമ്മുടെ സ്റ്റെഫനും എലീനയും ഇയാളിനെ എന്തിനായിരിക്കും വന്നത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിസ്റ്റിക് ഗ്രിൽസിൽ വെച്ച് നമ്മുടെ ജെർമിയുടെ അടുത്ത് അലാർക്കാണെങ്കിൽ അവന്റെ പ്ലാനുകളെ പറ്റി സംസാരിക്കുന്നതാണ്. അലാർക്ക് പറയുന്നു ക്ലോസിനെ ഡെസിക്കേറ്റ് ചെയ്ത് എന്ന് വെച്ച് എലീനയെ ചേസ് ചെയ്ത് ഇഷ്ടംപോലെ വാമ്പയേഴ്സ് വരുമെന്നും അതിനുവേണ്ടി തന്നെ ഒറിജിനൽസിനെ കൊന്നാൽ അവൾ സുരക്ഷിതയാണെന്നും ജെർമിയുടെ അടുത്ത് അലാർക്ക് പറയുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ക്ലോസിന്റെ ബോഡി എവിടെ ഇരിക്കുന്നതെന്ന് ജെർമിയുടെ അടുത്ത് ചോദിക്കുന്നു. ജെർമി പറയുന്നു എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും അത് എങ്ങനെയെങ്കിലും നിനക്ക് പറഞ്ഞുതരാം, എനിക്ക് എലീനയുടെ സംരക്ഷണമാണ് എനിക്ക് അത്യാവശ്യം എന്ന് അലാർക്കിന്റെ അടുത്ത് ഇവൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എലീജയാണെങ്കിൽ സ്റ്റെഫന്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. എലീജയാണെങ്കിൽ സ്റ്റെഫന്റെയും ഡേമിന്റെ അടുത്തും പറയുന്നു എനിക്കാണെങ്കിൽ ക്ലോസിന്റെ ബോഡി വിട്ടുകയറണം, ഞങ്ങളുടെ ഫാമിലി വീണ്ടും യുണൈറ്റഡ് ആകണം, അവൻ കാരണം നിനക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകില്ല എന്നും അവനെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നാൽ ഞാനും എന്റെ ഫാമിലിയും സിഖ് ഫോഴ്സിൽ നിന്നേ വിട്ടുപോകാം എന്ന് എലീജയാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്നു. ഇവനെ വിശ്വസിക്കണോ വേണ്ടായോ എന്ന് സ്റ്റെഫനും എലീനയും ചിന്തിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ടെയ്ലറിന്റെ അടുത്തും കാരോളിന്റെ അടുത്തും അവരുടെ പേരൻസ് ആണെങ്കിൽ ഈ നാട് വിട്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കാരണം ഫൗണ്ടൻ കൌൺസിൽ മെമ്പേഴ്സ് എല്ലാവരും ടെയ്ലർ പകുതി വെയർവൂൾഫും പകുതി വാമ്പയർ ആണെന്നും നമ്മുടെ കാരോളിൻ മൊത്തത്തിലൊരു വാമ്പയർ ആണെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഷെർഫും മിസസ് ലോക്ക്വുഡും പറയുന്നു കുറച്ച് ക്യാഷ് ഉണ്ട്, നിങ്ങളാണെങ്കിൽ ഈ ടൗൺ മാറി വേറെ ഏതെങ്കിലും ടൗണിൽ പോയി താമസിക്കണം എന്ന് അവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നു. ടെയ്ലറിനും കാരോളിനും ഇത് ഇഷ്ടപ്പെടുന്നതുമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് മിസ്റ്റിക് ഗ്രിൽസിൽ ഇരിക്കുന്ന അലാർക്കിനെ ജെർമി ആണെങ്കിൽ ക്ലോസിന്റെ ബോഡി എവിടാണ് ഇരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നു. പക്ഷേ നമ്മുടെ ജെർമി ആണെങ്കിൽ ഇതെല്ലാം പറയുന്നത് സ്റ്റെഫന്റെയും ഡേവിന്റെയും എലീജയുടെയും മുമ്പിൽ വെച്ചാണ്. അലാർക്കിനെ ട്രാപ്പിലാക്കാനാണ് ഈ പ്ലാൻ എന്ന് ജെർമി ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബോണിയാണെങ്കിൽ ഡേമൻ ക്ലോസിന്റെ ബോഡി ഉള്ളിടത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. കാരണം എങ്ങാനും അലാർക്കാണെങ്കിൽ ക്ലോസിന്റെ ബോഡി എവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കി ക്ലോസിന്റെ ബോഡിയെ കൊന്നുകളയാൻ വേണ്ടി വന്നാൽ ആ കോഫിൻ അവൻ കാണരുത്. അങ്ങനത്തെ രീതിയിൽ പണ്ട് നമ്മുടെ ബോണി ആണെങ്കിൽ അവളുടെ ആൻസിസ്റ്റേഴ്സിനെ വെച്ച് 5 കോഫിൻ മറച്ചതിന്റെ കൂട്ട് ഈ ക്ലോസിന്റെ കോഫിൻ മറയ്ക്കാനാണ് ഇവരുടെ ശ്രമം. ബോണി അതിനുവേണ്ടി തനിക്ക് ക്ലോസിന്റെ അടുത്ത് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഡേമിന്റെ അടുത്ത് പറയുന്നു. ഡേമൻ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അലാർക്കാണെങ്കിൽ ഡേമിന്റെ അടുത്ത് ആ ബോഡി എവിടെയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഡേമനെ കൊല്ലുവെന്നൊരു എക്സ്റ്റെന്റിൽ എത്തിയപ്പോൾ നമ്മുടെ ഡേമൻ ആണെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഇന്ന റൂമിലാണ് ആ ബോഡി ഇരിക്കുന്നതെന്ന് അലാർക്കിന്റെ അടുത്ത് പറയുന്നു. പിന്നീട് ഡേമനെ ആണെങ്കിൽ ബോധം കെടുത്തിട്ടിട്ട് അവിടുന്ന് പോകുന്നു. പിന്നീട് എലീനയും മാറ്റും തമ്മിലുള്ള സംസാരമാണ് കാണുന്നത്. മാറ്റ് ആണെങ്കിൽ എലീനയ്ക്ക് ഒരു കോഫി കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതിനകത്ത് അധികം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ മാറ്റിന്റെ അടുത്ത് എലീനെ ചോദിക്കുന്നു. നിനക്ക് ഷുഗർ വളരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ആഡ് ചെയ്തത് എന്ന് നമ്മുടെ എലീനയുടെ അടുത്ത് നമ്മുടെ മാറ്റും തിരിച്ചു പറയുന്നു. പിന്നീട് മാറ്റിന്റെ അടുത്ത് എലീന പറഞ്ഞു തുടങ്ങുന്നു, എന്റെ മുമ്പിൽ സ്റ്റെഫനും ഡേമനും ഉണ്ട്, അവരിൽ രണ്ടുപേരിൽ എനിക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ സ്റ്റെഫനെ ചൂസ് ചെയ്താൽ ഡേമൻ എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഇപ്പോൾ ഞാൻ ഡേമിനെ ചൂസ് ചെയ്താൽ സ്റ്റെഫനും എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. എനിക്ക് രണ്ടുപേരെയും വേർപിരിയാനും വയ്യ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് എന്റെ അമ്മ പറഞ്ഞു തന്നേനെ എന്നൊക്കെ മാറ്റിന്റെ അടുത്ത് വളരെയധികം സെന്റി അടിച്ച് നമ്മുടെ എലീന സംസാരിക്കുന്നു. പിന്നീട് എലീന പതുക്കെ തന്നെ ഒരു മയക്കത്തിലേക്ക് പോകുന്നു. പിന്നീട് എലീന ഉറകമുണരുമ്പോൾ നമ്മുടെ മാറ്റിന്റെ ട്രക്കിൽ അവളെ എവിടെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിന്റെ അടുത്ത് നീ എവിടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് എലീന ചോദിക്കുമ്പോൾ, ഈ നാട്ടിൽ നിന്ന് നീ മാറി നിൽക്കണം, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്, വാമ്പയേഴ്സ് എല്ലാം ഇവിടെ കൂടുകയാണെന്നും നിനക്ക് ഇവിടെ നിന്നാൽ അപകടമാണെന്നും പറഞ്ഞ് വേറൊരു ടൗണിലോട്ട് ഇവളെ കൊണ്ടുപോകുന്നു. പിന്നീട് അലാർക്ക് നിൽക്കുന്ന ആ ഗോഡൗൺ കാണിക്കുന്നു. അങ്ങോട്ടേക്ക് റബേക കടന്നു വരുന്നു. നേരത്തെ തന്നെ ഡേമൻ വിളിച്ചു പറഞ്ഞായിരുന്നു ക്ലോസിന്റെ ബോഡി ഇവിടുന്ന് നേരത്തെ തന്നെ മാറ്റണം, അതിനുവേണ്ടിയാണ് റബേക ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് അലാർക്കാണെങ്കിൽ ആ റൂം കണ്ടെത്തി അത് തുറന്നു നോക്കുമ്പോൾ അവിടാണെങ്കിൽ ആ കൊഫിൻ കാണുന്നില്ല. ആ സമയത്ത് തന്നെ ഡേമിനും റബേക്കയോ ആണെങ്കിൽ ക്ലോസ് ഇരിക്കുന്ന ആ കൊഫിനാണെങ്കിൽ അവരുടെ വണ്ടിയിൽ വെച്ച് എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അലാർക്ക് വരികയും അവരെ എല്ലാവരെയും പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അവരെ ആണെങ്കിൽ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ക്ലോസിന്റെ ആ കോഫിൻ തുറന്ന് ക്ലോസിന്റെ ശരീരത്തിലോട്ട് എസ്തർ നിർമ്മിച്ചു കൊടുത്ത ആ അൾട്ടിമേറ്റ് ടേക്ക് അലാറിക് കുത്തിയിറക്കുന്നു.
അതോടെ ക്ലോസും അവിടെ മരിക്കുന്നു. റബേക്കയും ഡേമിനും ഇത് കണ്ട് വളരെയധികം സങ്കടപ്പെടുന്നു. കാരണം റബേക്കയുടെ ഒരു ചേട്ടനാണ് നഷ്ടപ്പെടുന്നത്. പിന്നീട് ഡേമൻ ആണെങ്കിൽ ക്ലോസിന്റെ ബ്ലഡിലൂടെയാണ് നമ്മുടെ ഡേമനും സ്റ്റെഫനും ബാക്കി എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. സോ ക്ലോസ് മരിക്കുന്നത് വഴി ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഡേമനും സ്റ്റെഫനും ബാക്കിയുള്ള വാമ്പയേഴ്സ് എല്ലാം മരിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റെഫനെ ആണെങ്കിൽ ഡേമനും വിളിച്ചു പറയുന്നു. സ്റ്റെഫനും വളരെയധികം സങ്കടപ്പെടുന്നു. കാരലിനും ഇതറിയുന്നു. അപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു. നമ്മുടെ കാരലിനാണെങ്കിൽ ടെയ്ലറിന്റെ അടുത്ത് പറയുന്നു, എടാ ക്ലോസ് മരിച്ചിരിക്കുകയാണ്, പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞു, എനിക്കും വേറെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല എന്ന് ടെയ്ലറിന്റെ അടുത്ത് പറയുന്നു. അപ്പോഴേക്കും ടെയ്ലറിന് അസഹനീയമായിട്ടുള്ള പെയിൻ അവൻ അനുഭവപ്പെടുന്നു. അപ്പോഴേക്കും നമ്മുടെ കാരലിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നു, എടി നിനക്ക് പെയിൻ എങ്ങാണോ ഉണ്ടോന്ന്. എനിക്ക് പെയിൻ ഇല്ല എന്ന് കാരലിൻ തിരിച്ചു പറയുന്നു. അപ്പോൾ ടെയ്ലർ പറയുന്നു, നീ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം, ഞാൻ മരിക്കുന്നത് നീ ഒരിക്കലും കാണാൻ പാടില്ല എന്ന് കാരലിന്റെ അടുത്ത് ടെയ്ലർ പറയുന്നു. നമ്മുടെ കാരലിൻ അവനെ വിട്ടുപോകാൻ വേണ്ടി സന്നദ്ധയാകുന്നില്ല. പെട്ടെന്ന് തന്നെ ടെയ്ലർ ആണെങ്കിൽ ഒരു വെയർവൂൾഫിലോട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ എന്തായാലും കാരലിന് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ കാരലിനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ എലിനെയാണെങ്കിൽ കാരോളിൻ വിളിച്ചു പറയുന്നു. നമ്മുടെ മാറ്റും ഇത് കേൾക്കുന്നു. മാറ്റ് ആണെങ്കിൽ വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഇവന്റെ വളരെയധികം സങ്കടത്തെ തുടർന്ന് എലിനെയാണെങ്കിൽ അവനെ ശാന്തമാക്കാനും ശ്രമിക്കുന്നു. പിന്നീട് റബേക്ക ആണെങ്കിൽ എലിജയുടെ അടുത്ത് വന്ന് പറയുന്നു, ക്ലോസിനെ അലാറി കൊന്നുകളഞ്ഞുവെന്ന്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് തന്നെ ഇതിനെ ഓർത്ത് കരയുന്നു. അപ്പോഴേക്കും എലിജ ആണെങ്കിൽ റബേക്കയുടെ അടുത്ത് ചോദിക്കുന്നു, ഞാനും കോളും ഫിന്നുമല്ല സാൽവറ്റോർ ബ്രദേഴ്സിന്റെ അബ്ലേറ്റ് ലാൻഡ് നിർമ്മിച്ചതെന്നും, ഇനി നീയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ റബേക്കയും പറയുന്നു, ഞാൻ ഒരിക്കലും അല്ല എന്നും പറയുന്നു. പിന്നീട് ക്ലോസ് മാത്രമേ ഉള്ളൂ. ക്ലോസ് മരിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും അവർക്കൊരു കുഴപ്പവും സംഭവിക്കുന്നതുമില്ല. അതെന്താണെന്ന് നമ്മുടെ എലിജ ആണെങ്കിൽ റബേക്കയോട് ചോദിക്കുന്നു. റബേക്കയ്ക്ക് അറിഞ്ഞുകൂടെന്നും അവൾ തിരിച്ചു പറയുന്നു. പിന്നീട് കുറച്ചു നേരങ്ങൾക്ക് ശേഷം ബോണി അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോഴേക്കും ഒരു കുഴപ്പവുമില്ലാതെ ടെയ്ലർ അതിലേക്കൂടെ നടന്നു വരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിലൂടെ ടെയ്ലറിന്റെ ഉള്ളിൽ നമ്മുടെ ക്ലോസിന്റെ ആത്മാവിനെ ബോണി ആണെങ്കിൽ ടെയ്ലറിന്റെ ശരീരത്ത് കയറ്റിയെന്നും, നേരത്തെ ഡെയ്മൻ ആണെങ്കിൽ ബോണിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയ സമയത്ത് നമ്മുടെ ബോണി ആണെങ്കിൽ ഈ സ്പെല്ലുകളായിരുന്നു ചെയ്തത്. അത് കാരണം ഇവരുടെ ബ്ലഡ് ലൈനിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. കാരണം ക്ലോസിന്റെ ആത്മാവ് ഇപ്പോഴും ജീവനോടുണ്ടല്ലോ. അതുവഴി സാൽവറ്റോർ ബ്രദേഴ്സും കാരലിനും ടെയ്ലറും ബോണിയുടെ അമ്മയായിട്ടുള്ള ആനി ബെനറ്റും എല്ലാവരും ജീവനോടെ തന്നെ ഇരിക്കുന്നു. പിന്നീട് റബേക്ക ആണെങ്കിൽ സ്റ്റെഫനെ വിളിച്ച് പറയുന്നു, നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു, ക്ലോസിനൊന്നും പറ്റാതിരുന്നാൽ ഞാൻ എല്ലിനെ വെറുതെ വിടാമെന്ന്. പക്ഷേ ആ ഡീലിന് ബ്രേക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റെഫൻ പറയുന്നു, നീ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത്, നീ അതിബുദ്ധിയൊന്നും കാണിക്കരുത് എന്ന് റബേക്കയുടെ അടുത്ത് പറയുന്നു. പക്ഷേ റബേക്ക ആണെങ്കിൽ മാറ്റും എലിനെയും പോകുന്ന ട്രക്കിന്റെ മുമ്പിൽ പോയി നിൽക്കുകയും മാറ്റിന്റെ കയ്യിൽ നിന്ന് ആ ട്രക്കിന്റെ കൺട്രോൾ പോവുകയും ചെയ്യുന്നു. പണ്ട് എലിനയുടെ പേരൻസുമായിട്ട് കാർ ആക്സിഡന്റ് നടന്ന ആ റിവറിലേക്ക് വീഴുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഡേമിനെയാണ്. അലാർക്കാണെങ്കിൽ ഡേമിനെ വളരെയധികം അടിച്ചിടുന്നു. അപ്പോഴേക്കും ഡേമിനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. എലിനെയാണെങ്കിൽ മാറ്റുമായിട്ട് ബ്രേക്കപ്പ് ആയിരുന്നു. സോ അതിനെപ്പറ്റി അവളുടെ പേരൻസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡേമിനെ കാണുന്നു. ഡേമിനാണെങ്കിൽ എലിനെ കണ്ടപ്പോൾ ക്യാദറിനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ക്യാദർ, നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് എലിനോട് ചോദിക്കുന്നു. അപ്പോൾ എലിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ക്യാദറിനോ, എന്റെ പേര് എലിന ഗിൽബർട്ട് ആണെന്ന് നമ്മുടെ ഡേമിന്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഡേമിനാണെങ്കിൽ എന്താ ഇവിടെ സംഭവം എന്ന് ചോദിക്കുന്നു. അപ്പോൾ എലിന് പറയുന്നു, നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ ഡേമൻ പറയുന്നു, ഞാൻ ഡേമൻ സാൽവറ്റോർ ആണെന്ന് നമ്മുടെ എലിനയോട് പറയുന്നു. പിന്നീട് എലിനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവന്റെ അടുത്ത് പറയുന്നു. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നും അവന്റെ പേര് മാറ്റ് ആയിരുന്നു എന്നും അവനോട് ബ്രേക്കപ്പ് ആയി. സോ അതിന്റെ കാര്യം ഞാൻ എന്റെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എന്തിനാ നീ അറിയുന്നേ എന്ന് നമ്മുടെ എലിനെയാണെങ്കിൽ ഡേമന്റെ അടുത്ത് ചോദിക്കുന്നു. ഡേമനാണെങ്കിൽ കുറച്ച് ഇവളെ ഉപദേശിക്കുന്നു. ഡേമനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയുന്നു, ജീവിതമായാൽ അങ്ങനെയാണെന്നും ഓരോ അധ്യായങ്ങൾ അടയാൻ വേണ്ടി ഓരോ കാരണങ്ങൾ കാണുമെന്നും, നമ്മൾ ഇനിയും ജീവിക്കാനുള്ളവരാണെന്നും, നമ്മൾ ജീവിതത്തിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് മടുപ്പ് തോന്നി ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കരുതെന്നും ഡേമൻ ആണെങ്കിൽ എലിനയോട് പറയുന്നു. അവളുടെ പേരൻസ് ആണെങ്കിൽ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോഴേക്കും ഡേമൻ ആണെങ്കിൽ അവളെ കമ്പൽ ചെയ്ത് പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല, ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയും നിൽക്കരുത് എന്ന് ഇവളെ കമ്പൽ ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ എലിനെയാണെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതാണ്. അപ്പോഴേക്കും പണ്ട് സംഭവിച്ചതിന്റെ കൂട്ട് തന്നെ ആദ്യം തന്നെ എലിനെ രക്ഷിക്കാൻ വേണ്ടി വന്നത് സ്റ്റെഫനാണ്. ഇവിടെയും ആ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നു. സ്റ്റെഫനാണെങ്കിൽ എലിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. എലിന പറയുന്നു, മാറ്റ് ഇപ്പോൾ മരിക്കും, മാറ്റിനെ ആദ്യം രക്ഷിക്കാൻ പറയുന്നു. അപ്പോൾ മാറ്റിനെ ആദ്യം രക്ഷിക്കുകയും പിന്നീട് എലിനെ രക്ഷിക്കാൻ വരുമ്പോഴത്തേക്കും എലിന മരിക്കുകയും ചെയ്യുന്നു. എലിന മരിച്ചതോടെ നമ്മുടെ അലാർക്കിന്റെ ബോഡി വളരെയധികം വീക്കായി, അവനും മരിക്കുന്നു. നമ്മുടെ ഡേമൻ ആണെങ്കിൽ ഇത് വളരെ സങ്കടത്തോടെ നോക്കൊണ്ടിരിക്കുന്നു. കാരണം പണ്ടാണെങ്കിൽ അലാർക്കാണെങ്കിൽ ഇവന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ. പിന്നീട് ജെർമിയുടെ അടുത്തോട്ടേക്ക് നമ്മുടെ അലാർക്കിന്റെ ഗോസ്റ്റ് വരുന്നു. അലാർക്കിന്റെ ഗോസ്റ്റ് വന്നിട്ട് പറയുന്നു, നീ നല്ലതായിട്ട് എന്നെ ജീവിക്കണം, ഇവിടെ തന്നെ ഞാൻ എപ്പോഴും കാണും, നിങ്ങൾക്കൊരു കാവലായിട്ട് എന്റെ സാന്നിധ്യം ഇവിടെ കാണും എന്ന് നമ്മുടെ ജെർമിയുടെ അടുത്ത് പറയുന്നു. അലാർക്ക് നല്ലവനായോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെർമിക്ക് മനസ്സിലാകുന്നു, ഇവിടെ വന്നിരിക്കുന്നത് അലാർക്കിന്റെ ഗോസ്റ്റ് ആണെന്ന്. അപ്പോൾ അലാർക്ക് ഗോസ്റ്റ് ആക്കണമെങ്കിൽ അലാർക്ക് മരിക്കണം, അലാർക്ക് മരിക്കണമെങ്കിൽ
എലീനയ്ക്കും എന്തെങ്കിലും അപകടം പറ്റിക്കാണുമെന്ന് നമ്മുടെ ജെർമി മനസ്സിലാക്കുന്നു. പിന്നീട് എലീനയുടെ ഡെഡ് ബോഡി കാണുന്നു. അതിന്റെ അടുത്തായിട്ട് സ്റ്റെഫനും വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. ഡോക്ടർ ഫെല്ല ആണെങ്കിൽ ഡേമിന്റെ അടുത്ത് പറയുന്നു എലീന മരിച്ചുവെന്ന്. ഡോക്ടർ ഫെല്ല പറയുന്നു അതിനു മുമ്പേ തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നുവെന്നും എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എല്ലാം അവൾക്ക് ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഡേമൻ ചോദിക്കുന്നു നീ എന്താണ് പറയുന്നത് എന്ന്. അവളുടെ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടായെന്നും അത് കാരണം അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല എന്ന സ്റ്റേജ് ആയപ്പോഴാണ് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തത് എന്ന് പറയുന്നു. ഡേമൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുവെങ്കിലും ഡോക്ടർ ഫെൽ ഈ എപ്പിസോഡിൽ അത് പറയുന്നില്ല. പിന്നീട് എലിനി ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നതായിട്ടും കാണിക്കുന്നു. അതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.